എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്കക്കുരു വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ചക്കക്കുരുവിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചക്കക്കുരു ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചക്കക്കുരു കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മളിതൊന്ന് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചക്കക്കുരു ഒന്ന് നികന്നുതിരിക്കുന്ന രീതിക്ക് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി കുക്കർ അടച്ചിട്ട് നമുക്കിനി അടുപ്പിലേക്ക് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പം എന്താ ഇവിടെ ഒരു നാല് വിസിലാണ് കേൾപ്പിക്കുന്നത് കേട്ടോ അതവിടെ ഇരുന്ന് വേഗട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരികിയതൊന്ന് ഇട്ട് കൊടുക്കാം തേങ്ങ ചിരിക്കിയത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എന്താ ഇവിടെ മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര സ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചക്കക്കുരുമൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വെ വെച്ചിട്ട് വെച്ച ആ വെള്ളമൊക്കെ പാകമായിരുന്നു നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു അരപ്പ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അരപ്പ് ഇതിലേക്ക് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓവറായിട്ട് വെള്ളം ഒഴിക്കേണ്ട കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ സ്പൂൺ വെച്ചൊന്ന് ഉടക്കുന്ന സമയത്ത് തന്നെ ചക്കക്കുരുമൊക്കെ നല്ല വെന്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും അതിന് ശേഷം നമുക്ക് നമുക്കിതവിടെ ഒരു പാനൊന്ന് അടുപ്പിലേക്ക് ഒന്ന് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുവൊന്നിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിന് ശേഷം ഞാൻ അതവിടെ ഒരു രണ്ട് മുളക് ഇതുപോലെ ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചിട്ട് അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതായി ഇവിടെ അരപ്പൊക്കെ ചേർത്ത് ഇളക്കി വെച്ചിട്ടല്ലേ നമ്മുടെ ചക്കക്കുരുവിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ മീഡിയം തിലായിരിക്കണം നമ്മൾ ഫ്ലെയിം വയ്ക്കാനുള്ളത് കേട്ടോ കൂട്ടിയിടരുത് കൂട്ടിയിട്ടാൽ നമ്മുടെ ചക്കക്കുരുവൊക്കെ അടിയിൽ പിടിച്ചു പോകും അപ്പോൾ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു അരപ്പിൻ്റെ പച്ച ചൊവ്വൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം എന്താ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുന്നുണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റും ഇപ്പം നമ്മുടെ ചക്കക്കുരുമൊക്കെ നന്നായിട്ട് ചൂടായി ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ആ ചക്കുരു വെന്ത് വന്നിട്ടുള്ള ആ ഒരു പരുവം ഇനി നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് സെർവിംഗ് ബോളിലോട്ടൊന്നും മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഒരു സ്പൂൺ മതിയാവും നമുക്ക് ഉച്ചക്ക് ചോറിൻ്റെ കൂടെ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് കഴിക്കാനായിട്ട് അപ്പം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് പ്രത്യേകിച്ച് വിഷമയമൊന്നും ഇല്ലാത്തതാണ് നമ്മുടെ ചക്കക്കുരുവിന് അപ്പം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കാനും പറ്റും വിശ്വസിച്ച് കഴിക്കാനും പറ്റും അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടിക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബെൽബട്ടൺ കൂടി പ്രെസ് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പുതിയൊരു വീഡിയോയിൽ ആയി കാണുന്നത് എൻ്റെ എല്ലാ കുട്ടികൾക്കും ബായ്